ഹായ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ചെടിച്ചട്ടിയിലും അതേപോലെ തന്നെ ഗ്രോ ബാഗിലൊക്കെ നട്ടു വളർത്തിയിട്ടുള്ള അലോവേറയുണ്ട്. നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അലോവേറയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ വീട്ടിൽ ഒരു അലോവേറ ചെടിയെങ്കിലും നട്ടു വളർത്തേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. കാരണം ഒരുപാട് അസുഖങ്ങൾക്കും അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ ഒരുപാട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ കറ്റാർവാഴ. ഈ കറ്റാർവാഴയുടെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചർമ്മത്തിലുണ്ടാവുന്ന നിറം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ മുഖക്കുരു കൊണ്ടുണ്ടാവുന്ന പാടുകൾ അകറ്റാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ. അലോവേറയുടെ തണ്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3 തണ്ട് അലോവേറയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലിപ്പമുള്ള അലോവേറ ആണെങ്കിൽ 3 തണ്ട് മതിയാവും. അതിനേക്കാൾ ചെറുതാണെങ്കിൽ 1 എണ്ണം കൂടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അത് ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജെല്ല് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ 2 സൈഡിലായിട്ടുള്ള മുള്ളു പോലെയുള്ള ഭാഗമാണ് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അതിനുശേഷം നടുഭാഗവും അതേപോലെ തന്നെ മറ്റേ സൈഡ് ഭാഗവും കൂടി ഒന്ന് ക്ലിയർ ചെയ്താൽ നമുക്കതിലുള്ള നല്ല ജലാംശം നിറഞ്ഞിട്ടുള്ള ജെല്ല് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതിലൊരു ചെറിയൊരു കറ പോലെയൊക്കെ ഉണ്ടാവും, അതിന് നമ്മളത് കഴുകിയെടുക്കുന്ന സമയത്ത് ആ കറയൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഇതേപോലെയാണ് ജെല്ല് എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാ ജെല്ലും മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ പീസസായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മളിതേപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവിധ പ്രശ്നങ്ങൾക്കും മുഖത്തുണ്ടാവുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കിട്ടും. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് കറ്റാർവാഴ. ആയുർവേദത്തിലും അതേപോലെ തന്നെ ഹോമിയോപ്പതിയിലൊക്കെ കറ്റാർവാഴ ഔഷധമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞ ഒന്നായ കാരണം ഇതിൽ ബാക്ടീരിയാസിനെ ഇല്ലാതാക്കാനും പൂപ്പലിനെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ അലോവേറ. അപ്പോൾ ഞാൻ ഇതിൽ അലോവേറയുടെ എല്ലാ ജെല്ലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് അലർജി ഫീൽ ചെയ്യും, ചില ആളുകൾക്ക് മാത്രം. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കഴുകിയെടുക്കുന്നത്. ഇങ്ങനെ കഴുകിയെടുക്കുന്നത് കാരണം അവിധ ഒരു പ്രോബ്ലംസും ഉണ്ടാവുകയില്ല. അപ്പം ഞാൻ 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് മിക്സറ് ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കാരണം ഇതിൽ ജലാംശം ഒരുപാടുള്ളത് കാരണം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ സോപ്പ് ബേസിന് പകരമായിട്ട് പിയേഴ്സ് സോപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഗ്രീൻ കളറുള്ള പിയേഴ്സ് സോപ്പായ കാരണം അതിൽ കളറും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പ് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. വലിപ്പമുള്ള പിയേഴ്സ് സോപ്പാണെങ്കിൽ ഒരു സോപ്പ് യൂസ് ചെയ്താൽ മതിയാവും. ഇത് ഞാൻ ചെറിയ സോപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം ഡബിൾ ബോയിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് സോപ്പ് ബേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഞാൻ സോപ്പ് ബേസ് യൂസ് ചെയ്തിട്ട് അലോവേറയുടെ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം. ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇപ്പം ഞാൻ എല്ലാം ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയും പീസസ് ചെറുതാക്കുന്നോ അത്രയും തന്നെ പെട്ടെന്ന് മെൽട്ടായിക്കോളും. ഇപ്പോൾ ഞാൻ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിയേഴ്സ് സോപ്പ് എല്ലാം ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക്, വെള്ളമൊന്നും ഇല്ലാത്ത സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ സോപ്പ് വെച്ചിട്ടുള്ള പാത്രം അതിൻ്റെ മുകളിലായിട്ട് വെക്കുകയാണ് വേണ്ടത്. ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ സോപ്പ് ബേസ് മെൽട്ടാവുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സോപ്പ് മെൽട്ടായി കിട്ടും. കാരണം പിയേഴ്സ് സോപ്പാവുന്ന സമയത്ത് നമുക്കതിന് സ്മെല്ലും ചേർക്കേണ്ട കാര്യമില്ല. കാരണം അതിന് ഓൾറെഡി സ്മെല്ലുണ്ട്. സോപ്പ് ബേസ് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഗാദിയുടെ സോപ്പ് ബേസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സോപ്പ് ബേസ് എവിടെ നിന്നാണ് കിട്ടുക, അതില്ലെങ്കിൽ പിയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിയേഴ്സ് സോപ്പ് വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു അലോവേറയുടെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇപ്പോൾ ഇതിന് പകരമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പിയേഴ്സ് സോപ്പ് തന്നെ വേറെ യെല്ലോ കളറിൽ വരുന്ന സോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും ഇതേപോലെ പിയേഴ്സ് സോപ്പ് മെൽട്ടാക്കിയിട്ട് വേറെ സോപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ തോന്നുന്നുണ്ടാവും.
പക്ഷെ അതിൽ അലോവേറയുടെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അലോവേറയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നന്നായി തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള അലോവേറയുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാതെ ചെയ്യരുത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടുതൽ സോപ്പ് ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആവശ്യാനുസരണം 4-5 സോപ്പ് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സോപ്പ് യൂസ് ചെയ്യാനും പറ്റും. കാരണം നല്ല സോപ്പിൻ്റെ ഗുണങ്ങളോടുകൂടിയ നല്ല പതയോടുകൂടിയ സോപ്പ് തന്നെയാണിത്. ഇപ്പം നന്നായിട്ട് ഇളക്കി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർക്കുന്നത്. ഇവിയൻ്റെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. നമുക്ക് കഴിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അതേ ക്യാപ്സ്യൂൾ തന്നെയാണിത്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് പെട്ടെന്ന് തന്നെ കേടുവരാതെ ഇരിക്കാൻ സഹായിക്കും. കാരണം പെട്ടെന്നൊന്നും കേടുവരില്ല, മാസങ്ങളോളം തന്നെ കേടുവരാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു 2-3 ഓയിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം അതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അലോവേറ തന്നെ ഒരുപാട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ളതിനാൽ ഒരു കംപ്ലയിൻറ്റും വരില്ല. നിങ്ങളുടെ കയ്യിൽ ഈ വേണ്ട ഈ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആ ചൂടോടുകൂടെ തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഓൺലൈനിൽ തന്നെ വാങ്ങിയിട്ടുള്ള ഒരു സിലിക്കൻ്റെ മോൾഡാണ്. ഇത് 4 ഷേപ്പിൽ വരുന്ന 4 സോപ്പുകളാണ് വരുന്നത്. കാരണം ഇതേപോലത്തെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വെച്ച് സോപ്പ് ഉണ്ടാക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇതേപോലെ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഏതെങ്കിലും ഒന്നെടുത്തിട്ട്, അതേപോലെ ഐസ്ക്രീം കഴിച്ചതിൻ്റെ പാത്രം ഏതെങ്കിലും ഒന്നെടുത്തിട്ട് അതിൻ്റെ മുകളിലായി ഉള്ളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 5 സോപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. സെറ്റായി വന്ന സമയത്ത് നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പ് തന്നെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യണ സമയത്ത് നല്ല പതയോട് കൂടിയിട്ട് നമുക്ക് സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സോപ്പിനേക്കാൾ അധികമായിട്ട് പതയോട് കൂടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സോപ്പാണത്. സോപ്പ് നമുക്ക് എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കിയെടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ അലോവേറ കൊണ്ട് തന്നെ സോപ്പ് ബേസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന വീഡിയോയും അതേപോലെ തന്നെ തുളസി സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയും പൊട്ടാറ്റോ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയും ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നല്ല പതയുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ അതിലൊരു സോപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കയ്യൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പതയോടുകൂടി തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പതയോടുകൂടി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ജിൽസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സുകൾക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ, ബൈ.